നമ്മൾ അവർക്കനുസരിച്ച് നിന്നാലേ എവിടെ എത്താൻ കഴിയൂല കുറച്ച് ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കും പ്രോത്സാഹിപ്പിക്കും വളരെ കുറച്ച് ആളുകൾ വിമർശിക്കുകയും ചെയ്യും അല്ലേ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് കൂടുതലുണ്ടാവുക ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലുണ്ടാവുക ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നൂറാളുകൾ അടിക്കും ഒന്നോ രണ്ടോ ആളുകളൊക്കെ അൺലൈക്കും അടിക്കും അല്ലേ പക്ഷേ ആ ഒന്നോ രണ്ടോ അൺലൈക്കുകളുടെ പേരിലാണ് നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചത് നമ്മുടെ മനസ്സ് വല്ലാതെ മടുത്തത് ഇനി മുന്നോട്ടില്ല എന്നൊക്കെ തീരുമാനിച്ചത് ആ കുറച്ച് അൺലൈക്കുകളൊക്കെ കണ്ടിട്ടേ ഇരിക്കും കുറച്ച് വിമർശനങ്ങളൊക്കെ കണ്ടിട്ടേ ഇരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നൂറാളുകൾ ഒരിടത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി കൈയടിക്കുന്നു ഒരു നാലോ അഞ്ചോ ആളുകൾ അല്ലെങ്കിൽ അഞ്ചോ പത്തോ ആളുകൾ കുറച്ച് അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു നമ്മൾ ആരെയാണ് പരിഗണിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്കൊരു സ്വപ്നമുണ്ട് എങ്കിൽ നമുക്കൊരു കിനാവുണ്ട് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് മുന്നിലേക്കാണ് ചുറ്റുമല്ല ചുറ്റും നോക്കാൻ നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല നമ്മുടെ വഴി തടസ്സപ്പെടും നമ്മുടെ വേഗത കുറയും മുന്നിലേക്ക് നോക്കിയാലോ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ കണ്ട കിനാവുകളൊക്കെ അവിടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ചുറ്റും അതൊന്നുമില്ല പഴയ ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നൊരു കഥയാണ് ഒരു കൊതുകിൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് പറക്കാൻ പോയി ആദ്യമായിട്ട് പറക്കാൻ പോവാണ് അങ്ങനെ പറന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം അമ്മ കൊതുക് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ആദ്യത്തെ പറക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പറക്കൽ അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അമ്മേ അമ്മേ എല്ലാവരും എന്നെ കൈ കൊട്ടിയിട്ടാണ് സ്വീകരിച്ചത് എല്ലാവരും എന്നെ കൈ കൊട്ടിയിട്ടാണ് സ്വീകരിച്ചത് കൊല്ലാൻ വേണ്ടി അടിയാണ് പക്ഷേ കുതിക്കാനുള്ള ഊർജമായി അതിനെ സ്വീകരിക്കുകയാണ് നമ്മൾ മാറാൻ ആഗ്രഹിക്കണം മാറാൻ ആഗ്രഹിക്കണം പക്ഷേ മാറ്റപ്പെടാൻ നിന്ന് കൊടുക്കരുത് പഴയ ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കുറേ തവളകൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാ അങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് തവളകൾ ഒരു കുഴിയിലേക്ക് വീണുപോയി ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ആവതും ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കരയിലുള്ള കുറേ തവളകളില്ലേ അവർ ഇവരെ നിരുത്സാഹപ്പെടുത്തുക ചെയ്യുന്നത് വിമർശിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ചാടണ്ട ചാടണ്ട എന്നാണ് പറയുന്നത് ആ നിരുത്സാഹപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ കേട്ട് ഒരു തവള അതിൻ്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ചു ഇനിയുള്ള കാലം അവിടെ തന്നെ ജീവിക്കുകയാണെന്ന് തീരുമാനിച്ചു പക്ഷേ രണ്ടാമത്തെ തവളയിൽ അതിൻ്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ചില്ല അത് പിന്നെയും 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 ചാടിക്കൊണ്ടേയിരുന്നു അവസാനം പുറത്തേക്കെത്തി സത്യത്തിൽ ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു ഇതാണ് കഥ ചില വിമർശനങ്ങളുടെയും നിരുത്സാഹപ്പെടുത്തലുകളുടെയും ഒക്കെ മുന്നിൽ നമ്മളും ചെവി കേൾക്കാത്തവരായി മാറേണ്ടി വരും എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ മൂക്കിന് മാസ്ക് ഇടുന്നത് പോലെ ചില വിമർശനങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മൾ ചെവിക്ക് ഒരു മാസ്ക് കൊടുക്കേണ്ടി വരും നിങ്ങൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ വർണ്ണാന്ധത എന്നാണ് മലയാളത്തിൽ പറയുക അതെന്താണെന്നറിയോ ആ അസുഖമുള്ള ആളുകൾക്ക് ചില കളറ് മനസ്സിലാവില്ല അവർക്ക് ചില നിറങ്ങളെ മനസ്സിലാവില്ല നമ്മൾ കാണുന്നതല്ല അവർ കാണുക ആ അസുഖമുള്ള ഒരാൾ നമ്മുടെ ഒരു ഡ്രസ്സിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രെസ്സിൻ്റെ നിറമൊക്കെ മാറ്റിയാൽ എങ്ങനെയുണ്ടാവും അയാളൊരു അസുഖമുള്ള ആളാണ് അയാൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ കാണുന്നതല്ല അയാൾ കാണുക ഇതേപോലെയാണ് നിറങ്ങളുടെ കാര്യം പോലെ തന്നെയാണ് പലപ്പോഴും ഇഷ്ടങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ആശയങ്ങളുടെയും ഒക്കെ കാര്യം മനസ്സൊരു ചെറിയ കുളം പോലെയാണ് ആ കുളത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിടുന്ന കല്ലുകളാണ് ഓർമ്മകളും ചിന്തകളും ഓർമ്മകളും ചിന്തകളും ആകുന്ന കല്ലുകൾ കൊണ്ട് മനസ്സിങ്ങനെ അലയോലി കൊള്ളാൻ തുടങ്ങിയാൽ നമുക്ക് സന്തോഷമുള്ളൊരു മുഖം ഉണ്ടാവില്ല അതുകൊണ്ട് കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് വരാനിരിക്കുന്നതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളുമാണ് നമുക്ക് ശ്വാസമുണ്ട് എന്ന് നല്ല ഉറപ്പുള്ള ഈ ഒരു നിമിഷം ഉണ്ടല്ലോ ഈ നിമിഷത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് കഴിയണം ദുഃഖിച്ചിരിക്കുന്ന നിമിഷങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റിയാലേ അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതമാകെ മാറാനും തുടങ്ങും ലാവോത്സുവിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വചനമുണ്ട് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു വിഷാദത്തിലാണിപ്പോഴുള്ളത് എങ്കിൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞുപോയ ഏതോ ഒരു അനുഭവത്തിലോ ഓർമ്മയിലോ ആണ് നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ല നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അസ്വസ്ഥതയിലും ഭയത്തിലുമാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം വരാനിരിക്കുന്ന ഏതോ ഒരു സംഭവത്തിലോ പ്രശ്നത്തിലോ ആണ് നമ്മൾ ഇപ്പോൾ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ല നമ്മുടെ മനസ്സിലും മുഖത്തും സന്തോഷമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ നിമിഷം ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതല്ലെങ്കിൽ നാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്നലെ സംഭവിച്ചതോ സംഭവിക്കാതെ പോയതോ ആയ കാര്യങ്ങളെക്കുറിച്ച് ലഭിച്ചതോ ലഭിക്കാതെ പോയതോ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാണ് ഇങ്ങനെ അല്ലാത്ത രണ്ടേ രണ്ട് വിഭാഗമേ ഉള്ളൂ ഒന്ന് ചെറിയ കുട്ടികളാണ് ഒന്ന് കുട്ടികളുടെ തന്നെ മറ്റൊരു ഭാവമായ ഭ്രാന്തന്മാരുമാണ് ഇവരിങ്ങനെ ഹാപ്പി ആവാനുള്ള കാരണം എന്താണ് ഇവർക്ക് ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മകളും ഇല്ല നാളുകളെക്കുറിച്ചുള്ള ചിന്തകളുടെ ഭാരവും ഇല്ല അതുകൊണ്ട് അവർ സന്തോഷമുള്ളവരാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ചിലതിന് ഒരു ഓർമ്മയുടെ സ്ഥാനമുണ്ട് നല്ല ഓർമ്മയുടെ സ്ഥാനം എന്നാൽ ചിലതിന് ഒരു സ്വപ്നത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ വേറെ ചിലതിന് വെറും ഒരു നുണയുടെ സ്ഥാനമേ ഉള്ളൂ ഉപേക്ഷിക്കേണ്ട ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ എന്നിട്ടും നമ്മൾ അതിനെയും ചുമന്നുകൊണ്ട് കൊണ്ടു പോകുമ്പോഴേ നമുക്കൊരു ചുവട് പോലും മുന്നോട്ട് പോകാൻ കഴിയൂല അതുകൊണ്ട് കണ്ടൻമെൻറ്റ് എന്ന് പറയൂല്ലേ എന്താണോ ഉള്ളത് അതുകൊണ്ട് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ആരാണോ ഉള്ളത് അവരുടെ കൂടെ സന്തോഷമായി ജീവിക്കാൻ എപ്പോഴാണോ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്